ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷെറിൻ. കുക്കിംഗ് ഒരുപാട് ഇഷ്ടപ്പെടുകയും പുതിയ പുതിയ ധാരാളം റെസിപ്പികളൊക്കെ ട്രൈ ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ചില നല്ല അറിവുകൾ, നല്ല റെസിപ്പികൾ എല്ലാം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാം എന്നുള്ള വിശ്വാസത്തോടെയും സന്തോഷത്തോടെയും കൂടിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്, എൻ്റെ പുതിയ കുക്കിംഗ് വീഡിയോ ചാനൽ ഷെറീസ് കിച്ചൺ ഡയറിയുമായി. നിങ്ങളെല്ലാവരും അത് കാണുമെന്നും എന്നെ പ്രോത്സാഹിപ്പിക്കുമെന്നും കരുതുന്നു. ദയവായി എൻ്റെ വീഡിയോകൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ തുടങ്ങട്ടെ. താങ്ക് യു. നമുക്കപ്പോൾ ചിക്കൻ കട്ട്ലറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: അര കിലോ ചിക്കൻ വേവിച്ച് നന്നായി അത് മിൻസ് ചെയ്ത് എടുത്തത്. അതിലാകെ ഉപ്പും മഞ്ഞളും മാത്രം ചേർത്താണ് വേവിക്കേണ്ടത്. വേവിച്ച് കഴിഞ്ഞ് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന അര കിലോ ചിക്കൻ മിൻസാണ്. 4 പൊട്ടറ്റോ പുഴുങ്ങിപ്പൊടിച്ച് ഉപ്പും മഞ്ഞളും അല്പം ഓരോന്നുള്ള വീതം ഇട്ട് നന്നായി പൊടിച്ചെടുത്തത്. 2 വലിയ സവാള തീരെ ചെറുതായി അരിഞ്ഞെടുത്തത്. 2 ടേബിൾസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്. 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. 1 ടേബിൾസ്പൂൺ കറിവേപ്പില നന്നായി അരിഞ്ഞത്. ബ്രെഡ് ക്രംസ്, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യണമെന്നില്ല, ബ്രെഡ് നമ്മൾ തന്നെ പൊടിച്ചെടുത്താലും മതിയാവും. പിന്നെ 2 മുട്ട, വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം, റിഫൈൻഡ് ഓയിലും യൂസ് ചെയ്യാം, കുരുമുളക് പൊടി. ഇത്രയും സാധനങ്ങളാണ് ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ ചിക്കൻ കട്ട്ലറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യമായി അടുപ്പിലൊരു പാൻ വെച്ച് നന്നായി ചൂടാക്കുക. ചൂടായി വരുമ്പോൾ അതിൽ എണ്ണയൊഴിക്കുക. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാൻ ഇതിനായി ഉപയോഗിക്കുന്നത്. എണ്ണ നന്നായി ചൂടാകി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ചൂടായി എണ്ണ ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ആദ്യം ഇതിലേക്ക് ഇഞ്ചിയാണ് ഇടേണ്ടത്. ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയുടെ പച്ചമണം പതിയെ മാറി വരുന്നുണ്ട്. ഈ സമയം ഇതിലേക്ക് പച്ചമുളക് ഇടുക. പച്ചമുളകും പതിയെ അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടുക. ഇതൊന്ന് നന്നായി വാടി വരണം. അതുവരെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക്. ഇതാ നമ്മളുടെ സവാള ഇപ്പോൾ പച്ചമണമൊക്കെ മാറി ഒരല്പം ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്.
ഇതാണ് അതിൻ്റെ ഒരു പരുവ. ഇതിൽ കൂടുതൽ അത് ബ്രൗൺ ആക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയി വന്നിരിക്കുന്ന സവാളയിലേക്ക് നമ്മളുടെ കറിവേപ്പില അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർക്കുക. കറിവേപ്പില ആദ്യമേ തന്നെ ഇട്ടാൽ അത് വല്ലാതെ മൂത്ത് ഒരു ഫ്രൈ പരുവമാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അവസാനമായിട്ട് ഇടുന്നത്. ഞാൻ പറയാൻ മറന്നുപോയ ഒരു ചേരുവ കൂടിയുണ്ട് ഇതില്. ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, അതുകൂടെ വേണം ഇതിൽ. ഇപ്പോൾ നല്ല കറക്റ്റ് പരുവായിട്ടുണ്ട്. നമ്മളുടെ കറിവേപ്പിലയും ഒന്ന് ചെറുതായി വഴന്നു വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ വിങ്സ് ചേർക്കാം. ഈ സ്റ്റേജിൽ തീ കുറച്ച് വേണം ഇടാൻ, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. സവാളയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ചേർന്ന് നന്നായി ഒന്ന് ഇളക്കി എടുക്കണം ഇത്. ഇതാ നോക്കൂ, നന്നായി മിക്സായി കഴിഞ്ഞിരിക്കുന്നു. ഇതിലേക്ക് നമുക്കിനി 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി, ഇവ രണ്ടും ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. തീ കുറച്ച് വേണം ഈ സ്റ്റേജിൽ ഇടാൻ. കാര്യം ഇല്ലെങ്കിൽ ഇത് പാത്രത്തിന്റെ അടിയിൽ വല്ലാതെ അത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളുടെ ചിക്കൻ മിശ്രിതം റെഡിയായിട്ടുണ്ട്. ഇതിലേക്കിനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം. ഞാനിവിടെ 4 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് ഏകദേശം 1/2 കിലോ ചിക്കൻ മിങ്സിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ചിക്കനും നമ്മുടെ പുഴുങ്ങിയ പൊട്ടറ്റോയും എല്ലാ ഭാഗത്തും ഒരുപോലെ നന്നായി പിടിച്ചിരിക്കണം. അല്പം സമയമെടുക്കുന്ന ജോലിയാണിത്, എങ്കിലും കുറേശ്ശെ കുറേശ്ശെ പതിയെ ചെയ്താൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ചിക്കനും പൊട്ടറ്റോയും എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി പതിയെ ഒന്നും കൂടി ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. നമ്മളുടെ കട്ട്ലറ്റിനുള്ള മിശ്രിതം റെഡിയായിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വെക്കുക. നമ്മളുടെ കട്ട്ലറ്റിനുള്ള ചിക്കൻ മിശ്രിതം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിപ്പോൾ ചൂടൊക്കെ ഒരുവിധം കുറഞ്ഞ് കൈകാര്യം ചെയ്യാൻ പാകത്തിന് തണുപ്പായിട്ടുണ്ട്. ഇതിന് നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പ് കൊടുക്കാം. ഇത് കുറേശ്ശെ കുറേശ്ശെ എടുത്ത് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. കൈവിരലുകൾ കൊണ്ട് ഞെക്കിയൊരു ഷേപ്പ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു ഓവൽ ഷേപ്പാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നന്നായി അമക്കി ബൈൻഡ് ചെയ്ത് വെക്കണേത്. ഇതാ ഇതുപോലെ ഓരോ കട്ട്ലറ്റും റെഡിയാക്കി എടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഇതിന് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഷേപ്പ് കൊടുക്കാനാണ് ഇഷ്ടപ്പെടുന്നത്.
ഇതാ ഇതുപോലെ ഓരോ കട്ട്ലറ്റും ഇതുപോലെ ഫുൾ ഈ മിശ്രിതം കട്ട്ലറ്റുകളാക്കി റെഡിയാക്കി വെക്കണം. ഇതാ നമ്മുടെ കട്ട്ലറ്റുകൾ റെഡിയായിരിക്കുന്നു. 1/2 കിലോ ചിക്കൻ മിൻസ്, 4 പൊട്ടറ്റോ, ബാക്കി മസാലകൾ ഇവയെല്ലാം ചേർത്തുണ്ടാക്കിയ മിശ്രിതത്തിൽ നിന്ന് എനിക്ക് ഏകദേശം ഒരു 25 കട്ട്ലറ്റുകൾ മീഡിയം സൈസിലുള്ള കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കട്ട്ലറ്റുകൾ 2 മുട്ട ഞാനൊരു പാത്രത്തിലെടുത്ത് ഫോർക്ക് കൊണ്ട് നന്നായിട്ട് അടിച്ച് യോജിപ്പിക്കുക. ചിലർ മുട്ടയുടെ വെള്ളം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, പക്ഷെ ഞാൻ മുട്ടയുടെ വെള്ളയും മഞ്ഞയും രണ്ടും ഉപയോഗിക്കാറുണ്ട്. മുട്ട നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഓരോ കട്ട്ലറ്റായി എടുത്ത് ആദ്യം മുട്ട അടിച്ചതിൽ വെച്ച് നന്നായിട്ടൊന്ന് മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൽ നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. എല്ലാ ഭാഗത്തും ബ്രെഡ് ക്രംസ് നന്നായി കോട്ട് ചെയ്ത് വരണം. ഇതാ ഇതുപോലെ. അങ്ങനെ ഓരോ കട്ട്ലറ്റും നമുക്ക് ആ രീതിയിൽ ആദ്യം മുട്ട മിശ്രിതത്തിൽ മുക്കി പിന്നെ ബ്രെഡ് ക്രംസിൽ ഉരുട്ടിയെടുത്ത് ഫുൾ അങ്ങനെ തയ്യാറാക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ബ്രെഡ് ക്രംസ് എല്ലായിടത്തും കട്ട്ലറ്റിൻ്റെ നന്നായിട്ട് പൊതിഞ്ഞിരിക്കണം. അതുപോലെ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഈ സ്റ്റേജിൽ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കട്ട്ലറ്റുകൾ. ഇതാ കണ്ടില്ലേ, ഇങ്ങനെയാണ് ആക്കിയെടുക്കേണ്ടത്. ഇതുപോലെ എല്ലാ കട്ട്ലറ്റുകളും ഇങ്ങനെ തയ്യാറാക്കി നമുക്കെടുക്കാം. അങ്ങനെ മുഴുവൻ നമ്മളുടെ കട്ട്ലറ്റുകളും ഞാൻ ബ്രെഡ് ക്രംസിലും മുട്ടയിലും മുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഇതുപോലെ ഇരിക്കുന്നത് കാണാം. ഇനി ഇതിലാകെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എണ്ണ ചൂടാക്കി നന്നായിട്ട് ചൂടാക്കി അതിലിട്ട് വറുത്തെടുക്കുകയാണ് വേണ്ടത്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. നമ്മളുടെ എണ്ണ ഇപ്പോൾ ഓൾമോസ്റ്റ് ചൂടായി വന്നിട്ടുണ്ട്. ഒന്ന് കൈ പിടിച്ച് ചൂടായോ എന്ന് നോക്കുക. നന്നായി ചൂടായതിനു ശേഷമേ കട്ട്ലറ്റുകൾ ഇടാവുള്ളൂ, ഇല്ലെങ്കിൽ പലപ്പോഴും കട്ട്ലറ്റുകൾ പൊടിഞ്ഞു പോകാനും വല്ലാതെ എണ്ണ കുടിച്ചിരിക്കാനും ചാൻസ് ഉണ്ട്. ഞാനിവിടെ ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്, ഷാലോ ഫ്രൈ അല്ല. നിങ്ങൾക്ക് ഒരുപാട് ഓയിൽ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഷാലോ ഫ്രൈയും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് കൂടുതൽ നന്നായിട്ട് തോന്നിയ ഡീപ് ഫ്രൈ ആണ് കട്ട്ലറ്റുകൾ. ഞാൻ കാണിച്ചു തരാം. പതിയെ പതിയെ ഓരോ കട്ട്ലറ്റുകളായി എണ്ണയിലേക്ക് ഇടുക. കട്ട്ലറ്റുകൾ ഒരു വശമായിട്ടുണ്ട്. ഞാനിത് പതിയെ മറിച്ചിടുകയാണ്. എണ്ണ തെറിക്കാതെ വളരെ സൂക്ഷിച്ചു വേണം കട്ട്ലറ്റുകൾ മറിച്ചിടാൻ. അതുപോലെ ചെറുതായി ഒരു ഫോർക്കും ഒരു വലിയ സ്പൂണും കൊണ്ട് മറിച്ചിരുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ കട്ട്ലറ്റുകൾ ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതാ നോക്കൂ, ഒരു വശം നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഈ പരുവത്തിൽ വേണം കട്ട്ലറ്റുകൾ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ. നമ്മുടെ കട്ട്ലറ്റുകൾ നന്നായിട്ട് ആയിട്ടുണ്ട്. നമുക്കിനി ഓരോന്നായി ഇത് കോരിയെടുത്ത് പേപ്പർ നാപ്കിൻ വിരിച്ച പാത്രത്തിലേക്ക് മാറ്റാം. പരമാവധി എണ്ണ ചെരിച്ച് കളഞ്ഞു വേണം കട്ട്ലറ്റ് എടുത്ത് വയ്ക്കാൻ. ചെറുതായിട്ടൊന്ന് ഞെക്കിക്കൊടുത്താൽ എക്സസ് ആയിട്ടുള്ള ഓയിലെല്ലാം മാറിക്കിട്ടിക്കോളും. ഒരുപാട് ഞെക്കരുത്, അപ്പോൾ അത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതാ ഞാൻ എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞു കട്ട്ലറ്റുകൾ. നമ്മളുടെ രുചികരമായ ചിക്കൻ കട്ട്ലറ്റുകൾ തയ്യാർ. നമുക്കിനി ഇത് പ്ലേറ്റിംഗ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ രുചികരമായ യമ്മി ടേസ്റ്റി ചിക്കൻ കട്ട്ലറ്റ്സ് റെഡി ആയിരിക്കുന്നു. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. ഇനി മറ്റൊരു കാര്യം കൂടി, ബാക്കി വരുന്ന ചിക്കൻ കട്ട്ലറ്റ്സ് നമുക്ക് ഇതുപോലെ ഓരോന്നായി വറുത്തെടുക്കാം. ഇനി ഉടനെ എല്ലാം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്കത് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സുഖമായിട്ടൊരു 2 ആഴ്ച വരെ ആ കട്ട്ലറ്റുകൾ ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. ആവശ്യമുള്ളപ്പോൾ നമുക്ക് വറുത്തെടുക്കാം.
അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.